കുതിരാൻ തുരങ്കത്തിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പാറപൊട്ടിക്കൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം നടത്തും. പരീക്ഷണം വിജയകരമായാൽ വരും ദിവസങ്ങളിലും നിയന്ത്രിത സ്ഫോടനത്തോടെ പാറപൊട്ടിക്കൽ തുടരുകയും ചെയ്യും. വിവരങ്ങളുമായി ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഈ പാറപൊട്ടിക്കൽ പരീക്ഷണ പാറപൊട്ടിക്കൽ 2 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. തുടങ്ങാൻ സമയമായോ? മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കുതിരാൻ രണ്ടാം തുരങ്കത്തിലേക്കുള്ള പാലക്കാട് ഭാഗത്തേക്ക്, അതായത് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പാറപൊട്ടികൾ നടക്കുന്നത്. പ്രധാനമായും തുരങ്കത്തിൻ്റെ ജോലികൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഈ ജോലികൾക്ക് ശേഷം, അതായത് ഈ തുരങ്കത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പാറ പൊട്ടിക്കുന്നത്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് ഇത്തരത്തിൽ പാറ പൊട്ടിക്കുക. അതിൻ്റെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ പാറ പൊട്ടിക്കും. അതിനുശേഷം അത് വിജയകരമാവുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ജോലികൾ പുരോഗമിക്കും. അതിനുശേഷമായിരിക്കും ഈ അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർണ്ണമായും നടക്കുക. പ്രധാനമായും കുതിരാൻ തുരങ്കത്തിൻ്റെ അതേ നിരപ്പിൽ തന്നെ റോഡിൻ്റെ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ പാറ പൊട്ടിച്ച് നീക്കുന്നത്. ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധനകളെല്ലാം നടത്തി വരികയാണ്. അല്പസമയത്തിനകം ഈ സ്ഫോടനത്തിലൂടെ പാറ പൊട്ടിച്ച് നീക്കും. അതിനു മുന്നോടിയായി തുരങ്കത്തിന് ഒന്നാം തുരങ്കത്തിലൂടെയുള്ള വാഹനങ്ങളുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് നിയന്ത്രിക്കും. അതിന് ഈ പാറ പൊട്ടിക്കൽ തുരങ്കത്തിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പാറ പൊട്ടിക്കൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം നടത്തും. റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്.